ഇപ്പൊ നമ്മളിപ്പോ ഈ ഓസ്കാർ എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോ ഓസ്കാറില് ഇസാഖ് ഇബ്രാഹിം എന്ന് പറയുന്ന കഥാപാത്രം അയാള് ഓസ്കാറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഓസ്കാറിന് അയാൾ ആരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അയാള് പിന്നെ അയാള് വീട് വടയം വെച്ചു, അല്ലെങ്കിൽ പിന്നെ സ്വർണം വിറ്റിട്ടൊക്കെയാണ് ഓസ്കാറിന് പോകുന്നത്. പക്ഷെ ഞാൻ ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പല നമ്മളിവിടെ കേരളത്തില് ഗവൺമെന്റ് അങ്ങനെ പലയിടത്തും റിക്വസ്റ്റ് ചെയ്തിരുന്നു, നമ്മളിങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ വിട്ടിട്ടുണ്ട്, പക്ഷെ അവരെ സഹായിച്ചില്ല. പക്ഷെ ഒരാൾ എന്നെ സഹായിച്ചിരുന്നു, എക്സ്ക്ലൂസീവ്. ഞാൻ ഇതുവരെ അത് എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതൊരു പറയാ ഇപ്പം തന്നെ അതിലൂടെ പറയാൻ വേണ്ടി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഇസാഖ് ഇബ്രാഹിമിന്റെ ഓസ്കാർ യാത്രയും സലീം അഹമ്മദിന്റെ പകൽ ഓസ്കാർ യാത്രയും രണ്ടും രണ്ടായിരുന്നു. മലയാളത്തിൽ ഇത്രയധികം മീഡിയാസ് ഉണ്ടായിട്ട് ഖത്തർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ എന്നെ സ്മരിക്കുകയാണ്. അപ്പോ ആ ഐശ്വര്യ പേരുകൾ പറയാം. അത് നമ്മുടെ യൂസഫ് അലിക്ക, എം ഐ യൂസഫ് അലിക്ക. യൂസഫ് അലിക്ക അന്ന് പിന്നെ എന്റെ പി ആർ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ സിനിമ അവിടെ മാർക്കറ്റ് ചെയ്യുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് യൂസഫ് അലിക്ക വെച്ചിട്ടുണ്ട്. യൂസഫ് അലിക്ക് ഒരു നല്ലൊരു അഭിനന്ദനങ്ങൾ, ഒരു എന്താ പറയാ, ഒരു സ്നേഹം അറിയിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ. ശരിക്കും ഇത് വലിയൊരു ലെവലിൽ അറിയപ്പെടേണ്ട ഒരു സംഭവമാണ്, നമ്മൾ ഇവിടുന്ന് അതിന്റെ തിരികൊടുത്തേക്ക് വരിക. ഖത്തറിലേക്ക് എത്തുന്ന അതിഥികൾ, ഖത്തറിന്റെ താരങ്ങൾ, അവരുടെ വിശേഷങ്ങൾ, നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ, സജീവമായ ചർച്ചയുമായി ഞാൻ എത്തുന്നു റഹീം മീഡിയ ആൻഡ് അൽസൈം ഇവന്റ്സ് പ്രൗഡ്ലി പ്രസൻസ് സിഗ്നേച്ചറിലൂടെ. സാമൂഹിക, സാംസ്കാരിക, വ്യാവസായിക മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയവരെ തേടിയുള്ള യാത്ര മറക്കാതെ കാണണം.